ഓക്കെ, നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേ തന്നെയായിരുന്നു അല്ലേ. ഫസ്റ്റ് നമ്മുടെ ടോട്ടൽ ലൈൻ ക്രോസ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ ബോർഡ് ലൈനിലേക്ക് വരുന്നു. ബോർഡ് ലൈനിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു അപ്പ് മൊമെൻറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ക്ലോസ് കണ്ടു, അപ്പോൾ ചെറിയ നിങ്ങൾക്ക് ലോസും വന്നിട്ടുണ്ടാകാം. പിന്നീട് നമ്മളുടെ ഫ്യൂച്ചർ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാണ് ചെയ്തത്. കുറച്ച് നേരം അതിനുശേഷം നല്ലൊരു അപ്പ് മൊമെൻറ്റ് വന്നത്. സാധാരണ ഈ സെക്കൻഡ് ലെവലിലേക്ക് എന്ന് ടച്ച് ചെയ്തതിന് ശേഷമാണ് അപ്പ് മൊമെൻറ്റ് കൊടുക്കുക. അപ്പോൾ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ആദ്യം ഒരു കൺഫ്യൂഷനായിട്ട് നിന്നു. കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങൾ നേരത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡേ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറഞ്ഞത്. ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഒരു ടൈം വന്നപ്പോഴത്തേക്കും ശരിക്കും മുകളിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യതയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ദിവസങ്ങൾ നേരത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോസെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്ത് കാണിച്ചു തരാം. ഫിനിഫ്റ്റിയുടെ ഇൻഡെക്സും ഇതുപോലെ തന്നെയാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചർ ഡൗൺ ആയ അത്രത്തോളം ഇതും ഡൗൺ ആയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ലെവൽ ക്രോസിംഗ് വരെയാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം അതവിടെ തന്നെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ബാക്കി എല്ലാ ഇൻഡെക്സുകളും നമുക്കൊരു കൺഫർമേഷൻ തന്നു. ഫ്യൂച്ചറാണ് ഒരു 25 പോയിൻറ്റിന് ഡിഫറൻസിൽ നിന്നത്, സെക്കൻഡ് ലെവൽ ക്രോസിംഗിലേക്ക് എത്തിയില്ല. അത് മാത്രമേ ഒരു കൺഫ്യൂഷനായിട്ട് ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നല്ലൊരു കൺഫർമേഷനാണ്, അപ്പ് മൊമെൻറ്റിനുള്ള നല്ലൊരു കൺഫർമേഷനാണ് തന്നത്. നമ്മുടെ ഇൻഡെക്സ് സെക്കൻഡ് ലെവൽ ക്രോസിംഗിലേക്ക് എത്തി നിൽക്കുന്നു. അടുത്ത് നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോൾ നിഫ്റ്റി 50 സെക്കൻഡ് ലെവൽ ക്രോസിങ്ങിലാണ് നിന്നിരുന്നത്. അപ്പോൾ നമുക്കത് നല്ലൊരു കൺഫർമേഷനാണ്. ഇവിടുന്ന് ഒരു റിജക്ഷൻ മുകളിലേക്ക് നല്ല കൺഫർമേഷനാണ്. ആ ഒരു കറക്റ്റ് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന ആ ഒരു ഫോർമേഷനിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു സെക്കൻഡ് ലെവൽ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്ന പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അപ്പ് മൊമെൻറ്റ് ആണ് എന്നുള്ളത്. അവിടെ തൊട്ട് കറക്റ്റായിട്ട് അപ്പ് മൊമെൻറ്റ് വന്നിട്ടുണ്ട്. ഓൺലൈൻ ടച്ച് ചെയ്ത ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാം, താഴത്തേക്ക് പോരാനുള്ള സാധ്യതയുണ്ട്, അവിടെ വെച്ച് കട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കട്ട് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ട്രേഡ് എടുത്തവർ അവിടെ വെച്ച് കട്ട് ചെയ്ത് വളരെ നന്നായി. പിന്നീട് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തിട്ടില്ല, ഫ്യൂച്ചറിൻ്റെ ഇൻഡെക്സ് മൂവ് ചെയ്തിട്ടില്ല, ഫ്യൂച്ചർ മൂവ് ചെയ്തിട്ടില്ല. ആകെ നിഫ്റ്റി 50 മാത്രമാണ് ഇവിടുന്ന് ഒരു വീണ്ടും അപ്പ് മൊമെൻറ്റ് കൊടുത്തത്. ചെറിയൊരു അപ്പ് മൊമെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അത് നമ്മൾ നോക്കണ്ട, നമ്മളവിടെ വെച്ച് കട്ട് ചെയ്ത് തന്നെയാണ് ഉചിതമായ തീരുമാനം. കണ്ടോ, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ റിജക്ഷൻ താഴത്തേക്ക് പോന്നിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ നിങ്ങൾ കട്ട് ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് തന്നെയാണ്. അതിനപ്പുറത്തേക്കൊരു പ്രോഫിറ്റ് ഇല്ലായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ പി എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള, ആദ്യം ലോസ് ആയിരുന്നെങ്കിൽ പോലും ഞാൻ പിന്നീട് ഗ്രൂപ്പിൽ അപ്പോയിൻമെൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയത് ഒരുപാട് പേര് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഓർത്തേക്കുക, നമ്മുടെ ഒരു ട്രാപ്പ് കൂടി ആയിരിക്കാം ഇത്. അതായത് സൈക്കോളജിക്കൽ ട്രാപ്പാണ്. അതായത് ഇന്ന് നമ്മൾ നല്ല പ്രോഫിറ്റ്, അതായത് നമ്മളൊരു 500 ഒക്കെ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് ഒറ്റ ദിവസം തന്നെ നമ്മൾ 10,000-20,000 ഒക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ പ്രോഫിറ്റ് എടുത്തപ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, നിങ്ങൾ നാളെ ഇതേ മൈൻഡിലിരുന്ന് ട്രേഡ് ചെയ്യരുത്. നിങ്ങളുടെ ഇന്നലത്തെ മൈൻഡ് എന്തായിരുന്നോ അത് തന്നെ നിങ്ങൾ നാളെ ഫോളോ ചെയ്യാവുള്ളൂ. അതായത് 500-1,000 രൂപ എനിക്ക് പ്രോഫിറ്റ് മതി എന്നുള്ള ആ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ നിൽക്കണം. അതല്ല, ഇതുപോലെയുള്ള നല്ല സ്പൈക്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെയുള്ള റേഞ്ച് കണ്ടാൽ മാത്രമേ വെയിറ്റ് ചെയ്യാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എടുക്കുന്ന പോലെ തന്നെ എടുത്തിറങ്ങുക. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ നാളെ ബ്രേക്ക് എടുത്തോളുക, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ളവർ. കാരണം അത് സൈക്കോളജിക്കലി നമ്മൾ ശരിക്കും ട്രാപ്പ് ചെയ്യപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. നല്ല പ്രോഫിറ്റ് കിട്ടിയ ദിവസം പിന്നീട് വീണ്ടും വീണ്ടും ട്രേഡ് എടുത്ത് നമ്മൾ ലോസ് ആക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതേ മൈൻഡിലിരുന്ന് ട്രേഡ് ചെയ്യാറുണ്ട്. ഇന്നലെ ഇത്രയും കിട്ടിയില്ല, അപ്പോൾ ഇന്നും അതിൻ്റെ പകുതിയെങ്കിലും കിട്ടുമെന്നുള്ള മൈൻഡായിരിക്കും നമുക്ക്. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്, അത് ശരിക്കും ട്രാപ്പ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിഫ്റ്റി 50 നമ്മുടെ ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ നിന്ന് പ്രൊജക്ഷൻ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് നല്ലൊരു റേഞ്ച് കാണിച്ചിട്ടുള്ള ദിവസമാണ്. ഇങ്ങനത്തെ ദിവസങ്ങൾ ഇനി ഉണ്ടായിട്ടുണ്ട്. ഞാനത് വേറൊരു പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. അതായത് ഇതുപോലെ സെക്കൻഡ് ലെവൽ ക്രോസിംഗിൽ വരെ വന്നിട്ട് റിജക്റ്റ് ചെയ്യുന്നത് അത് റെപ്പറ്റീഷനാണ്, ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത്രയും നമ്മൾ കൺഫേം ചെയ്ത് പറയുകയും ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇനി ഇടാം, നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനത്തെ വീഡിയോസ് നമുക്ക് ഇനി ഇട്ടുതരാം. ഓക്കേ.